ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു നല്ല നോൺ സ്റ്റിക്ക് പാനായിരുന്നു, നല്ല കട്ടിയുള്ള പാനായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് നടുഭാഗത്തെ കോട്ടിങ് കുറച്ചങ്ങ് പോയി. അപ്പം ബാക്കി ഭാഗം കൂടെ ഞാനൊന്ന് ഇളക്കി മാറ്റാനായിട്ട് നോക്കി. എന്താ വെച്ചാൽ നല്ല കട്ടിയുള്ള പാനായതുകൊണ്ട് ഇതിൻ്റെ മെറ്റിൽ നല്ല കട്ടിയുള്ളതായിരിക്കും. അപ്പം നല്ലൊരു പാനാക്കി എടുക്കാമെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് അത് കളയാൻ നോക്കിയത്. അതിനായിട്ട് ഞാൻ 2 സ്പൂൺ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കല്ലുപ്പും കുറച്ച് വിനാഗിരി ഒഴിച്ചു. പിന്നെ അതിലേക്ക് ഡിഷ് വാഷ് ഒഴിച്ചതിന് ശേഷം 1 സ്പൂൺ സോപ്പ് പൊടിയും കൂടി ഇട്ടു. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തേച്ചു. ഈ കല്ലുപ്പും കൂടെ ആകുമ്പോൾ നല്ലൊരു സ്ക്രബ് ചെയ്യാൻ നല്ലതാണ്. നന്നായിട്ട് അങ്ങ് ഉരച്ചു. അധികം ബലമൊന്നും കൊടുത്തില്ല. അധികം നന്നായിട്ട് ബലം കൊടുത്താൽ കുറച്ചും കൂടെ നന്നായിട്ട് പറഞ്ഞു പോരും. നന്നായിട്ട് ഉരച്ച ശേഷം അപ്പം അല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ സ്റ്റൗവിലേക്ക് വെച്ച് ചൂടോടുകൂടി ഒന്ന് ഉരച്ച് നോക്കി. അപ്പം കുറച്ചും കൂടെ വ്യത്യാസമുണ്ട്, നന്നായിട്ട് പോകുന്നുണ്ട്. വീണ്ടും ഞാനത് കഴുകി കളഞ്ഞതിന് ശേഷം അതിനകത്തേക്ക് അല്പം കല്ലുപ്പും വിനാഗിരിയും ഡിഷ് വാഷും കൂടെ ഒഴിച്ച് ഒരു നാരങ്ങ മുറിച്ച് അതിൻ്റെ നീരും നാരങ്ങ തൊണ്ടോടുകൂടി അതിനകത്തേക്ക് ഇടുക. അതിനുശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാം. തിളക്കി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഇതുപോലെ കിട്ടും. അധികം ബലം കൊടുക്കാതെ തന്നെ ഇനി ഇതുപോലെ തന്നെ ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ കറുപ്പെല്ലാം പോയി നല്ല വെട്ടി തിളങ്ങുന്ന പാൻ കിട്ടും.